ഗോൾഡൻ പ്രോപ്പർട്ടീസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അല്പം മാറി പുക്കാട്ടുപടിക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന 4 ബെഡ്റൂമിന്റെ ഒരു മനോഹരമായ വീടിന്റെ വിശേഷങ്ങളുമായാണ് ഗോൾഡൻ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നെത്തി നിൽക്കുന്നത്. കാണുന്ന പോലെ തന്നെ ഒരു കൊളോണിയൽ സ്റ്റൈലിൽ പണിതിട്ടുള്ള വീടിന്റെ മുന്നിലായി ടെക്സ്റ്റൈൽ വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമായി തന്നെയാണ് വീടിന്റെ നിർമ്മാണം. 100% റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ ഒരു വീട് ഫ്ലഡ് എഫക്ട് ചെയ്യാത്തൊരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ വീട്ടിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 3 കിലോമീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 2.5 കിലോമീറ്ററും ദൂരത്തായാണ് ഈ മനോഹര വീട് സ്ഥിതി ചെയ്യുന്നത്. ഒരു വില്ല കമ്മ്യൂണിറ്റി പോലെ പണിതിട്ടുള്ള പ്രൊജക്ടിന്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന 4 ബെഡ്റൂമിന്റെ വീടിന്റെ ഫ്രണ്ട് നമുക്ക് കാണാം. 4 മീറ്ററോളം വീതി വരുന്ന ഇന്റർലോക്ക് കട്ടുവിരിച്ചിട്ടുണ്ട്. ഈ ഒരു വില്ലയിൽ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം കോമൺ കിണറാണ് ഉപയോഗിക്കുന്നത്. പൈപ്പ് കണക്ഷനും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. മനോഹരമായ ചുറ്റുമതിലുകളും സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഒരു ഗേറ്റ് എല്ലാം വീടിന്റെ മുന്നിലായി കൊടുത്തിട്ടുണ്ട്. മനോഹരമായ ഒരു ഡിസൈനോടുകൂടി വരുന്ന ഗേറ്റ് തന്നെയാണ്. ഗേറ്റ് തുറന്ന് ഇനി നമുക്ക് നേരെ വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കാം. കിഴക്കമ്പലം 2020 പഞ്ചായത്തിൽ 1 വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീടിന്റെ മുറ്റത്തായി 2-3 വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ഇന്റർലോക്ക് കട്ടയും ആർട്ടിഫിഷ്യൽ ഗ്രാസ് എല്ലാം ചെയ്തിട്ടുണ്ട്. നേരെ കാണുന്ന മുറ്റത്തിന്റെ ഒരു കോർണറിലായി ഒരു ചെടിയെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. കൂടാതെ ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് നിങ്ങൾ ഇഷ്ടപ്രകാരമുള്ള പ്ലാനിൽ ഒരു വീട് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. അത്യാവശ്യം സെറ്റ് ബാക്ക് കൊടുത്ത് തന്നെയാണ് വീടിന്റെ ചുറ്റുഭാഗങ്ങളെല്ലാം നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ വർക്ക് ഏരിയക്കുള്ള ഒരു സ്പേസാണ് കാണാൻ കഴിയുന്നത്. അങ്ങനെ ചുറ്റുഭാഗങ്ങളെല്ലാം നമ്മളിപ്പോൾ കണ്ടുകഴിഞ്ഞു. വീടിന്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് തന്നെ വന്നെത്തി നിൽക്കുകയാണ്. വീടിന് മുറ്റത്തിന്റെ ഈ ഒരു കോർണറിലായി ഒരു ബെഡ് മാവെല്ലാം നട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കാം. പടിഞ്ഞാറ് ഭാഗത്തേക്ക് ദർശനം വരുന്ന വീടാണ്. വീടിന്റെയും ഡോറിന്റെയും ദർശനം പടിഞ്ഞാറ് ഭാഗത്തേക്ക് തന്നെയാണ്. സിറ്റൌട്ടിന്റെ ഒരു കോർണറിലായി ഷൂ റാക്കെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. സിറ്റൌട്ടിന്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. മരങ്ങൾക്കായി ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും മഹാഗണിയുമാണ്. ഡോറ് തുറന്ന് ഇനി നമുക്ക് നേരെ വീടിന്റെ അകത്തേക്ക് പ്രവേശിച്ചാൽ നേരെ കയറി ചെല്ലുന്നത് വിശാലമായ ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാളിലേക്കാണ്. ഇവിടെ ഫോൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമായി തീർത്തിട്ടുള്ള ഒരു ലിവിംഗ് ഹാളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഈ ഒരു ലിവിംഗ് ഹാളിന്റെ നേരെ കാണുന്ന ഭിത്തിയിൽ മനോഹരമായ മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള TV യൂണിറ്റും നമുക്ക് കാണാം. ഈ ഒരു ലിവിംഗ് ഹാളിനോട് തൊട്ടു ചേർന്ന് തന്നെയാണ് ഡൈനിങ് ഹാളും വരുന്നത്. ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹാളിന്റെ ഭാഗത്തേക്ക് പ്രവേശിക്കാം. ഈ ഒരു സൈഡിലായിട്ടാണ് ഡൈനിങ് ഹാൾ വരുന്നത്. 10 ചേരിട്ടിരിക്കാവുന്ന ഒരു ടേബിൾ ഇടാവുന്ന ഒരു സ്പേസ് ഈ ഒരു ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. എറണാകുളം ജില്ലയുടെ തന്നെ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കിഴക്കമ്പലം 2020 പഞ്ചായത്തിലെ 1 വാർഡിൽ പുക്കാട്ടുപടിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ ലൈറ്റ് ബ്ലൂ ഗ്രീൻ കോമ്പിനേഷൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ അടുപ്പ് കത്തിക്കുന്നതിന് ദർശനം വരുന്ന കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ്. അവിടെ ഒരു ചിമ്മിനി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കിച്ചണിന് ചേർന്ന് തന്നെ നമുക്ക് സെക്കൻഡറി കിച്ചണായി പണിയാവുന്ന രീതിയിലുള്ളൊരു മുറ്റം ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. താഴെ 2 ബെഡ്റൂമാണ് ലഭിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന് ഏകദേശം 14 നീളവും 11.5 വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും കബോർഡ് വർക്കെല്ലാം ചെയ്ത് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിന്റെ നിർമ്മാണം. വലിപ്പമുള്ള വാർഡ്രോബ് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റിന്റെയും സെപ്പറേറ്റായി നിർമ്മിച്ചിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടി വരുന്ന ഈ ഒരു ബാത്റൂം വലിപ്പമുള്ള ബാത്റൂം തന്നെയാണ്. സെറ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സും സാനിറ്ററീസോടുകൂടി പണിതിട്ടുള്ള ഈ ഒരു ബാത്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് വീടിന്റെ 2 ബെഡ്റൂമിലേക്ക് പോകാം. ഈ ഒരു സൈഡിലാണ് വീടിന്റെ 2 ബെഡ്റൂം വരുന്നത്. ഇതിന് ഏകദേശം 14 നീളവും 10.5 വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇതിനും നേരെ കാണുന്ന ഭിത്തിയിൽ വലിപ്പമുള്ള കബോർഡ് വർക്കും ഫോൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിനും ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയ സെപ്പറേറ്റായി കൊടുത്തിട്ടുണ്ട്. മനോഹരമായ സ്പേസ് എല്ലാം കൊടുത്ത് തന്നെയാണ് ഈ ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയ നിർമ്മാണം. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടി വരുന്ന ബെഡ്റൂം തന്നെയാണ്.
ഇവിടെയും സെറ ബ്രാൻഡ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മനോഹരമായ ടൈലുകളാൽ നിർമ്മിച്ചിട്ടുള്ള ബാത്റൂമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡൈനിങ് ഹോളിലായി ടേബിൾ ടോപ്പോടുകൂടി വരുന്ന ഒരു വാഷ് കൗണ്ടർ നമുക്ക് കാണാം. മനോഹരമായ മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ളൊരു വാഷ് കൗണ്ടറും സെറ ബ്രാൻഡിന്റെ സിങ്കെല്ലാം കൊടുത്തു തന്നെയാണ് അവർ ഏരിയ കവർ ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ കേസിന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റെയറിന്റെ താഴെ ഇൻവെർട്ടർ വെക്കാനുള്ള സ്പേസും സ്റ്റോറേജ് സ്പേസും ലഭിക്കുന്ന രീതിയിലുള്ള ഒരു കബോർഡ് വർക്ക് കാണാം. സ്റ്റെയറിന്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് ഉപയോഗിച്ചപ്പോൾ ഹാൻഡിലിനായി ടഫും ഗ്ലാസും വുഡുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി ഒന്നാമത്തെ നിലയിലേക്ക് വരാം. സ്റ്റെയർ കേസിന്റെ ഭിത്തിയിൽ മൂന്ന് പാളിയുടെ ജനലെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം നമുക്ക് ലഭിക്കുന്നുണ്ട്. കയറി വരുന്നത് വിശാലമായ ഒരു ഹാളിലേക്കാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തു തന്നെയാണ് നിർമ്മാണം. വലിപ്പമുള്ള ഒരു ടി വി യൂണിറ്റ് ഹാളിലും ലഭിക്കുന്നുണ്ട്. ഇവിടെയാണ് ആ ഒരു ടി വി യൂണിറ്റിന്റെ സ്പേസ് വരുന്നത്. ഒന്നാമത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമും യൂട്ടിലിറ്റി ഏരിയയും ബാൽക്കണിയുമാണ് വരുന്നത്. താഴെ കണ്ട പോലെ ആ ഒരു സൈഡിലായി വരുന്ന ബെഡ്റൂമിന് മുകളിലെ നിലയിലെ ബെഡ്റൂം വലിപ്പത്തിൽ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഏകദേശം 15 അടി നീളവും 12 അടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇവിടെയും കബോർഡ് വർക്കും അറ്റാച്ച്ഡ് ബാത്റൂമും ഈ ഒരു ബെഡ്റൂമിനും വരുന്നുണ്ട്. 5 അടി നീളവും 2.5 അടി വീതിയും വരുന്ന വലിപ്പമുള്ള വെട്രിഫൈഡ് ടൈലുകളാണ് ഈ വീടിന് യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാത്റൂം തന്നെ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും. നിങ്ങൾക്ക് അനുയോജ്യമായ വീടുകൾ ഞങ്ങൾ ഈ ഒരു ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോരോ വീടിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീടിൻ്റെ 4-ാമത്തെ ബെഡ്റൂമിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. വലിപ്പമുള്ള കബോർഡ് വർക്കുകൾ ഈ വീടിൻ്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത തന്നെയാണ്. നല്ല രീതിയിലുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തു തന്നെയാണ് 4 ബെഡ്റൂമിൻ്റെയും നിർമ്മാണം. ഇനി നമുക്ക് ഇവിടെ നിന്നും യൂട്ടിലിറ്റി ഏരിയയിലേക്കും ബാൽക്കണിയിലേക്കുമാണ് പോകാനുള്ളത്. അതിനു മുന്നായി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് ഒന്നുകൂടി പോകാം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ മാത്രം ദൂരത്തായി കിഴക്കമ്പലം 2020 പഞ്ചായത്തിൻ്റെ 1-ാം വാർഡിലായി സ്ഥിതി ചെയ്യുന്ന 4.600 സെന്റിൽ 2,100 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം വിത്ത് യൂട്ടിലിറ്റി റൂമോടുകൂടി വരുന്ന മനോഹരമായ ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 83 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിളാണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരി വൺ.